ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഊമ്പൻ ചുഴലിക്കാറ്റ് കനത്ത നാശമാണ് വിതച്ചത്. 165 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ബംഗാളിലും ഒഡീഷയിലുമായി ഇതുവരെ 12 പേർ മരിച്ചു. നിരവധി വീടുകളും കെട്ടിടങ്ങളും മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും തകർന്നു വീണു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കൊൽക്കത്തയിലും ദക്ഷിണ ബംഗാളിലുമാണ് ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം വിതച്ചത്. നോർത്ത് 24 പർഗാനസ് ഷാലിമാർ ഹൗറ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആശയവിനിമയ സംവിധാനങ്ങളും വൈദ്യുതി ബന്ധവും താറുമാറായി. ബംഗാളിൽ 5 ലക്ഷം പേരെയും ഒഡീഷയിൽ 1.58 ലക്ഷം പേരെയുമാണ് ഒഴിപ്പിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ഊമ്പൻ ചുഴലിക്കാറ്റ് സൂപ്പർ സൈക്ലോൺ ആയതാണ് കനത്ത നാശത്തിന് കാരണമായത്. ജാഗ്രതയുടെ ഭാഗമായി കൊൽക്കത്തയിലെ മേൽപ്പാലങ്ങൾ അടച്ചു. വിമാനത്താവളത്തിൽ നിന്നുള്ള അവശ്യ സർവീസുകൾ റദ്ദാക്കി. ആളുകൾ പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 41 സംഘങ്ങളാണ് ബംഗാളിലും ഒഡീഷയിലുമായി ഉള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ.